Hello, welcome to Web Diary. React to JavaScript and the concept in the series in the 7th video. Hello. Last 6 videos we logical operation. We nullish operation. This nullish operator actually is very recent JavaScript add operation. So, this nullish operation we or operator so, this statement or operation multiple statement on so, statement JavaScript execute that is true or false check. Even though first name empty string JavaScript check convert true or false check false the statement false the statement true that value is true or false that value is now, this nullish operator is true or false JavaScript convert first defined value. So, nullish operation is multiple statement that check first defined value आनो इन्दु check first defined value नो first name is equal to value गुड़तो defined value आना okay अपो first defined value आना in case first name is equal to double quotes आना कोड़ता defined value आना value or double quotes are false or convert or execute. So, this is a major difference. The nullish operator null value or undefined value consider. Okay? So, defined value അതുപോലെ നള്ളും അൺഡിഫൈൻഡും നമ്മുടെ നള്ളിഷ് ഓപ്പറേറ്റർ കണക്കിലെടുക്കുന്നതല്ല ഓക്കേ അപ്പം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ കോഡിംഗിലേക്ക് കടക്കാം സോ യു വിൽ ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓക്കേ ഓക്കേ അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നള്ളിഷ് അല്ലേ അപ്പോൾ നള്ളിഷിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടായിരിക്കും കേട്ടോ നള്ളിഷിനെ റെപ്രസെന്റ് ചെയ്യുന്നത് okay, same time or and note kudi onnu orkanayitte shramikka ketta endayirunnu adinu ubhayichirunna symbol nu parayunnathu karanam nammal ini evada code kandalum ee endana idu cheyyunnu ennolla ningal ini orthedukkanam okay appo njan introil paranjathu pole ee nullish ne namakku relate cheyan pattunnathu or ayittana appo namakku or il nammal cheyda aa oru example la njan onnu tirichu vilikiyana player first name mid name last name vechittu so, we or let t-shirt display name is equal to player first name or player mid name or player last name. We will do console.log. T-shirt display name. Okay. Or parnate Kudalato Saman Kalanda Kairula Karnangan or Nokanade Oronum execute chain in Mumba Adinda true or false on the checkium with a player first name false on karnam ibada empty string on false on so Namakibada kitanother or empty string on any. This same സാധനത്തിനെ തന്നെ നമുക്ക് എന്താക്കാം നമുക്ക് നള്ളിഷ് ഓപ്പറേറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കാം സോ ഞാൻ ഇവിടെ ഇതിനെ നള്ളിഷ് ഓപ്പറേറ്റർ ഇട്ടു കൊടുത്തു സോ ഇവിടെയും നമുക്ക് കിട്ടുന്നത് എന്താണ് ഡബിൾ ക്വോട്ട്സ് തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് നമുക്ക് നേരത്തെ ഓർ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് ഡബിൾ കോട്ട്സ് തന്നെയായിരുന്നു. പക്ഷേ അത് ഏതിൻ്റെ ഡബിൾ കോട്ട്സ് ആയിരുന്നു? ഈ ലാസ്റ്റ് വണ്ണിൻ്റെ ഡബിൾ കോട്ട്സ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. കാരണം ഫോൾസ് 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 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നും ഫോൾസ് ആണെങ്കിൽ ലാസ്റ്റ് വണ്ണിൻ്റെ വാല്യൂ ആണ് നമുക്കത് തിരിച്ചു തരുന്നത്. അപ്പോൾ ഓറിൻ്റെ കാര്യത്തിൽ നമുക്ക് ലാസ്റ്റ് വണ്ണിൻ്റെയാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ നള്ളിഷ് ഓപ്പറേറ്ററിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഡിഫൈൻഡ് വാല്യൂ ആണ് അത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതൊന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നൊരു കാര്യം പറഞ്ഞു, ഇത് ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിലല്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ വാല്യൂ ആണ് നോക്കുന്നത്, ആക്ച്വൽ വാല്യൂ ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ജാവാസ്ക്രിപ്റ്റിന് അതിനൊരു വാല്യൂ കിട്ടുന്നുണ്ട്, ഒരു നമ്മൾ തന്നെ കൊടുത്ത ഒരു എംപ്റ്റി സ്ട്രിങ് കൊടുക്കുന്നുണ്ട്. സോ നള്ളിഷിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ഡിഫൈൻഡ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയത് പ്ലെയർ ഫസ്റ്റ് നെയിമാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുക? അപ്പോൾ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഇതിനെ വന്നിട്ട് ഞാനിതൊന്ന് ഓറാക്കി കൊടുത്തു സോ ഫസ്റ്റ് നെയിം പ്ലെയർ മിഡ് നെയിം ലാസ്റ്റ് നെയിമും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇത് മൂന്നെണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യാണ്, പ്ലീസ് പ്രൊവൈഡ് എ നെയിം. ഓക്കെ, പ്ലീസ് പ്രൊവൈഡ് എ നെയിം. ഓക്കെ, ഇപ്പോൾ ഓറിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഫോൾസ് 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 അടുത്ത സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വാല്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് അവസാനത്തത് പ്ലീസ് പ്രൊവൈഡ് എ നെയിം എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നോക്കിക്കോണേ, ഇതിനെ ഞാൻ നേരെ നള്ളിഷിലേക്ക് മാറ്റാൻ പോവാണ്. നള്ളിഷ് സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഡിഫൈൻഡ് വാല്യൂ ആയിട്ട് അതിന് എം ടി സ്ട്രിങ്ങിനെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് എം ടി സ്ട്രിങ് ആണ് കിട്ടുന്നത്. അതിനുശേഷമുള്ള കാര്യം അത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. സോ പ്ലീസ് പ്രൊവൈഡ് എ നെയിം എന്നുള്ളത് നമുക്കിവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്പറേഷൻ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും പോയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഫസ്റ്റ് നെയിമും മിഡ് നെയിമും ലാസ്റ്റ് നെയിമും എം ടി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് കാണിക്കേണ്ടത്. സോ ഓർ ഇവിടെ നമുക്ക് സ്യൂട്ടായിരുന്നു അല്ലേ. പക്ഷേ നമ്മൾ നള്ളിഷിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഫസ്റ്റ് എം ടി സ്ട്രിങ് കണ്ടപ്പോൾ തന്നെ അത് എക്സിക്യൂഷൻ നിർത്തി. ഓക്കെ, പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിനെ നമുക്ക് നള്ളിഷ് ഓപ്പറേറ്ററിലേക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സോ മോസ്റ്റ് ഓഫ് ദ കേസിൽ നമ്മൾ പ്രോഗ്രാം എഴുതാൻ നേരം നമ്മളൊരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല, പക്ഷേ അതിനൊരു വാല്യൂ വരും എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കേസിൽ ചിലപ്പം ആ നമ്പർ ഒരു പക്ഷേ സ്ട്രിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബൂളിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ മോസ്റ്റ്ലി പ്ലെയർ നെയിം സ്ട്രിങ്ങിലേ വരുത്തുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഈ സ്ട്രിങ്ങിൽ കൊടുക്കുന്നതിന് പകരം നമുക്കൊരു വാല്യൂ സെറ്റ് ചെയ്യാം. അതായത് നള്ളെന്നും പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, നൾ അതായത് ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, പക്ഷേ അതിൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല. പക്ഷേ ഒരു വാല്യൂ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ നള്ളാക്കി സെറ്റ് ചെയ്യാം. സോ ഇപ്പോൾ പ്രോഗ്രാം മൊത്തത്തിൽ മാറി. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു നള്ളിഷ് ഓപ്പറേറ്ററിൻ്റെ കാര്യത്തിൽ അത് നള്ളും അൺഡിഫൈൻഡും കൺസിഡർ ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്ലെയർ ഫസ്റ്റ് നെയിം നള്ളാണ്, സോ ഇറ്റ് വിൽ നോട്ട് കൺസിഡർ. സോ അടുത്തതിനകത്തേക്ക് പോവും, അതും നള്ളാണ്, അടുത്തതിനകത്തേക്ക് പോവും, നള്ളാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജ് കിട്ടി കണ്ടോ, പ്ലീസ് പ്രൊവൈഡ് എ നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് കിട്ടി. മനസ്സിലായോ ആ ഡിഫറൻസ്? മനസ്സിലായല്ലോ. ഇനി അൺഡിഫൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പക്ഷേ അതിനൊരു വാല്യൂ നമ്മളും കൊടുത്തിട്ടില്ല. പക്ഷേ ആ ഒരു കേസിൽ ജാവാസ്ക്രിപ്റ്റ് അവിടെ ഒരു വാല്യൂ കൊടുക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് നെയിം എന്നും പറഞ്ഞു കൊടുത്തു. ഫസ്റ്റ് നെയിം എന്ന് മാത്രം പറഞ്ഞു കൊടുത്തു, ഞാൻ അതിൻ്റെ വാല്യൂ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ എടുക്കുന്നത് കൺസോൾ ഡോട്ട് ലോഗിനകത്ത് വന്നിട്ട് പ്ലെയർ ഫസ്റ്റ് നെയിം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഒരു വാല്യൂ അതിന് ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അൺഡിഫൈൻഡ്. അപ്പോൾ ഇത് ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്, നള്ളും അൺഡിഫൈൻഡും തമ്മിലുള്ള വ്യത്യാസം. അൺഡിഫൈൻഡ് എന്ന് പറയുന്ന വാല്യൂ ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുന്നതാണ്, നള്ളെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നള്ളും അൺഡിഫൈൻഡും നമ്മുടെ നള്ളിഷിൻ്റെ കാര്യത്തിൽ ജാവാസ്ക്രിപ്റ്റ് കൺസിഡർ ചെയ്യത്തില്ല. സോ ഇപ്പം അൺഡിഫൈൻഡിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്, അൺഡിഫൈൻഡ് കൺസിഡർ ചെയ്യുന്നില്ല, bit name consider ചെയ്യുന്നില്ല so it will show please provide a name. So ഈ ഒരു concept നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. So നമ്മളിവിടെ just empty string മാറ്റി null ആക്കി അതൊക്കെ okay ആണ്. പക്ഷേ JavaScript എന്തിനാണ് ഈ nullish എന്ന് പറയുന്ന ഒരു operator നമുക്ക് JavaScriptലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തത്? ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. സോ നമുക്കൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ ഒരു എന്താ പറയുക, ഒരു വേറൊരു കോമഡി ഉണ്ട്. അതായത് ട്രൂ ഫോൾസ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ലാംഗ്വേജിൽ നമുക്ക് 0 ഉം 1 ഉം ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അതായത് 0 എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫോൾസ് ആണ്, 1 എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രൂ ആണ്. ഒരു സ്വിച്ച് പോലെ. സോ ഞാൻ കാണിച്ചു തരാം. ഇഫ് 0 then console.log please execute me. ഇത് വർക്ക് ചെയ്യത്തില്ല, കാരണം ഇഫിനകത്തുള്ള കണ്ടീഷൻ ഇപ്പോൾ ഈവൻ ദോ 0 എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിലും JavaScript അത് false ആണ്. So if 1, now JavaScript will execute that. So നമുക്കിവിടെ എന്ത് കിട്ടും? പ്ലീസ് എക്സിക്യൂട്ട് മീ എന്ന് പറയുന്നത് കിട്ടും. കണ്ടല്ലേ? ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പുതിയതായിട്ട് നമുക്കൊരു നള്ളിഷ് ഓപ്പറേറ്ററിനെ കിട്ടിയത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം 100% ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. പക്ഷെ നള്ളിഷ് എന്തുകൊണ്ടാണ് ഈ ഒരു കേസിൽ വന്നതെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകത്തില്ല. സോ നമുക്ക് നോക്കാം. സോ നമ്മൾ IPLനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ഞാൻ പറയുകയാണ് ലെറ്റ് ഡക്ക് സ്കോർ ഈസ് ഈക്വൽ ടു, ഒരാൾ ഡക്കാവുന്ന എപ്പോഴാണ്? അയാൾ 0 എടുക്കുമ്പോഴാണ്. സോ ലെറ്റ് 100 സ്കോർ ഈസ് ഈക്വൽ ടു 100. ഈ ഒരു 2 വേരിയബിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെറ്റ് ബാറ്റ്സ്മാൻ സ്റ്റാറ്റസ്. ഓക്കെ, ഇപ്പോൾ ഡക്കാണോ 100 ആണോ? അപ്പം ടീം നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചോദിക്കുകയാണ് എത്ര പേര് ഡക്കായി, എത്ര പേര് 100 അടിച്ചു. IPLൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരുപക്ഷെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാനിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നള്ളിഷ് ഓപ്പറേറ്ററിനെ പുതിയതായിട്ട് ആഡ് ചെയ്തത് എന്ന് മാത്രമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡക്ക് സ്കോർ നമുക്ക് ആദ്യം ഓർ വെച്ചിട്ട് നോക്കാം. ഓർ 100 സ്കോർ. ഓക്കെ, അതിനുശേഷം ഞാൻ വന്നിട്ട് പറയുകയാണ് ഇഫ് ബാറ്റ്സ്മാൻ സ്കോർ ഗ്രേറ്റർ ദാൻ 99 ആണ് എന്നുണ്ടെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് 100 എന്ന് കൊടുത്തു. എൽസ് കൺസോൾ ഡോട്ട് ലോഗ് ഡക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ബാറ്റ്സ്മാൻ്റെ സ്കോർ 99 മുകളിലാണെങ്കിൽ 100 ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഡക്കാണ്. സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 100 ആണ്. നോക്കിയേ, ബാറ്റ്സ്മാൻ സ്കോറാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഡക്ക് സ്കോറായിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? 0 കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ ഇതിപ്പോൾ ഓർ ആയതുകൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡക്ക് സ്കോർ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് മാത്രം ഇത് ജാവാസ്ക്രിപ്റ്റ് അതിനെ ഫോൾസ് എന്നും പറഞ്ഞിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് ഫോൾസ് ആയതുകൊണ്ടും ഓർ ഓപ്പറേഷൻ ആയതുകൊണ്ടും അത് അടുത്തതിലേക്ക് പോകുന്നു, 100 സ്കോറിലേക്ക് പോകുന്നു. സോ അടുത്തത് എന്താണ്? ട്രൂ ആണ്. ഓർ ട്രൂ ആണ്. സോ നമുക്കിവിടെ കിട്ടുന്നത് ബാറ്റ്സ്മാൻ്റെ സ്കോർ 100 ആണ്. സോ 100 ഈസ് ഗ്രേറ്റർ ദാൻ 99. സോ വി ആർ ഗെറ്റിംഗ് 100. കൺസോൾ ലോഗിനകത്ത് നമുക്ക് 100 എന്ന് പറഞ്ഞു കിട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഓൾറെഡി ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് അല്ലേ? ജാവാസ്ക്രിപ്റ്റ് 0 എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് അവിടെ അതിനെ ഫോൾസ് എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പം ഈ ഓർ ഓപ്പറേഷൻ മാത്രമായിരുന്നു നമുക്കുള്ളതെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഡക്ക് എന്ന് പറയുന്നതിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു മെസ്സേജ് നമുക്ക് ഒരിക്കലും ഇവിടെ കാണിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇവിടെ ഒന്ന് നോക്കി, ഞാനിവിടെ 10 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ഞാൻ 0 മാറ്റി, ഞാൻ ആദ്യം 0 എന്ന് പറയുന്ന വാല്യൂ ഞാൻ കൊടുത്തു, അതിനെ ഞാൻ എന്താക്കി 10 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ 10 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തപ്പോൾ എനിക്കിവിടെ ഡക്കാണ് കിട്ടുന്നത്. സോ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മളിപ്പോൾ ഓർ ഓപ്പറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 10 ആയതുകൊണ്ട് ആദ്യത്തെ കണ്ടീഷൻ തന്നെ അതിനെന്ത് കിട്ടും? ട്രൂ കിട്ടും. സോ നൗ ബാറ്റ്സ്മാൻ സ്കോർ എന്ന് പറയുന്നത് 10 ആണ്. സോ നമുക്കിവിടെ ഈ ഡക്ക് എന്ന് പറയുന്ന മെസ്സേജിലേക്ക് നമുക്ക് വരും. കണ്ടില്ലേ, ഇത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അതായത് 0 എന്ന് പറയുന്ന വാല്യൂവിനെ ഓർ ഓപ്പറേഷന് ഫോൾസ് ആക്കി മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു തലവേദനയാണ് അല്ലേ? അപ്പം ഈ ഒരു പ്രശ്നം പരിഹരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, ഒരു പുതിയൊരു ഓപ്പറേറ്ററിനെ നമുക്ക് തന്നത് നള്ളിഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നള്ളിഷാണ് നമുക്ക് ഈ ഒരു കേസിൽ വളരെയധികം ആപ്റ്റ് ആവുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ 0 ആക്കി, ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഞാനിതിനെ നള്ളിഷ് ഓപ്പറേറ്റർ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം മുതലേ പറയുന്നൊരു കാര്യം, നള്ളിഷ് ഓപ്പറേറ്റർ അതിൻ്റെ ട്രൂ ഓർ ഫോൾസ് എന്ന് കൺവേർഷൻ നടത്തിയിട്ടല്ല അത് ചെയ്യുന്നത്. ഒരു ഡിഫൈൻഡ് വാല്യൂ ഉണ്ടോ എന്ന് മാത്രമേ അത് നോക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പം ഈ കേസിൽ ഡക്ക് സ്കോർ എന്ന് പറയുന്നത് 0 ഉണ്ട്. ഓക്കെ, 0 ഉള്ളത് കൊണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ട്രൂ എന്ന് പറയുന്ന വാല്യൂവിനെ കിട്ടും. സോ ബാറ്റ്സ്മാൻ സ്കോർ ഈസ് നൗ 0. സോ 0 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 99. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, പകരം ഇത് ഡക്കിലേക്ക് പോകും. ഉണ്ടല്ലേ? അപ്പം ഈ ഒരു പ്രശ്നമാണ് നമുക്ക് പുതിയൊരു ഓപ്പറേറ്ററിനെ തന്നത്. മനസ്സിലായല്ലോ? എന്താണ്, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഓർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം 0 എന്ന് പറയുന്നതും പിന്നെ എംപ്റ്റി സ്ട്രിംഗ് ഒക്കെ കൊടുക്കുമ്പം ഓർ ഓപ്പറേറ്ററിൽ അതിനെ ഫോൾസ് ആക്കിയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ചില കോണ്ടെക്സ്റ്റിൽ നമുക്ക് 0 എന്ന് പറയുന്നത് 0 ആക്കി തന്നെ കൺസിഡർ ചെയ്യണം, എംപ്റ്റി സ്ട്രിംഗ് എന്നുള്ളത് എംപ്റ്റി സ്ട്രിംഗ് ആക്കി തന്നെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഉണ്ടെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം, നമുക്ക് നള്ളിഷ് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഇത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു ഓപ്പറേറ്റർ തന്നെയാണ്. കാരണം നമ്മുടെ എ പി ഐ കോളൊക്കെ ചെയ്യാൻ നേരം നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ നള്ളിഷ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നള്ളിഷ് ഓപ്പറേറ്ററിനകത്ത് നമുക്ക് ഇപ്പം ഒരു നല്ലൊരു എക്സാമ്പിൾ, നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുവാണ്, അയാൾ കാർട്ടിനകത്തുള്ള വാല്യൂ എല്ലാം ഡിലീറ്റ് ചെയ്തു. അപ്പം നമുക്ക് തിരിച്ച് കിട്ടുന്ന റെസ്പോൺസ് 0 എന്ന് പറയുന്ന വാല്യൂ ആണ്. കാരണം കാർട്ടിപ്പം 0 ആണ്. അപ്പോൾ ആ 0 ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു മെസ്സേജ് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഓർ ഓപ്പറേറ്റർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല, പകരം നമുക്ക് നള്ളിഷ് ഓപ്പറേറ്റർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ ആ 0 എന്നുള്ളതിനെ വാല്യൂ ആക്കി തന്നെ ജാവാസ്ക്രിപ്റ്റ് കണ്ടേ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു കാര്യം പഠിക്കാം. സോ അണ്ടിൽ ദെൻ എല്ലാവർക്കും ബൈ ബൈ.